ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുന്ദരമായ സങ്കല്പം വാവറുമായി ബന്ധപ്പെട്ടതാണെന്ന കഥാകൃത്ത ടി പത്മനാഭൻ. എന്നാൽ സമീപ ഭാവിയിൽ തന്നെ വാവർ പള്ളി അവിടെ ഇല്ലാതാകും. കേന്ദ്രം ഭരിക്കുന്നവർ ആ നിലയിലാണ് ചില നടപടികൾ സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൽ അവർക്ക് ഒരു പിടിവള്ളി കിട്ടിയാൽ ആദ്യം ഇല്ലാതാക്കുക വാവർ പള്ളിയായിരിക്കും. ഗാന്ധിജിയെ കൊന്നത് ആരാണെന്ന് പറഞ്ഞാൽ കേസെടുക്കുമെന്നതിനാൽ അതേക്കുറിച്ച് പറയുന്നില്ലെന്നും ടി പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരും, ഞാനത് കാണാനുണ്ടായിന്ന് ചിലപ്പോൾ പറയാൻ കഴിയില്ല. കാരണം 2 മാസം കഴിഞ്ഞാൽ എനിക്ക് വയസ്സ് 95 ആണ്. എനിക്കത് ഉറപ്പ് ഞാൻ കണ്ടു എന്ന് വരില്ല. നിങ്ങളിൽ ചിലരൊക്കെ അത് കാണും തീർച്ചയാണ്. എന്താണെന്ന് അറിയോ? ആ വാവരുടെ പള്ളി അവിടെ നിന്ന് പോകും, അതുണ്ടാകില്ല. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് പതുക്കെ പതുക്കെ പല സ്ഥലനാമങ്ങൾ പല സ്ഥലങ്ങൾ ഇതൊക്കെ തീരെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് വരികയാണ്. കേരളത്തിലും അവർക്കൊരു ഫുട് ഹോൾഡ് കിട്ടുകയാണെങ്കിൽ ആദ്യം അവർ മായ്ച്ചു കളയുന്നത് വാവരായിരിക്കും. വാവര് വേണ്ട, മോശമല്ലേ അത് ഹിന്ദുക്കൾക്ക്. കണ്ണൂരിൽ MES ഒരുക്കിയ ഓണ സൗഹൃദ സദസ്സിലാണ് കഥാകൃത്ത് ടി പത്മനാഭൻ വാവരിപ്പള്ളിയാണ് കേന്ദ്ര ഭരണകക്ഷിക്കാരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞത്. വാവർപള്ളി ഇല്ലാതാകുന്ന കാലം അതിവിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ താൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്കത് കാണേണ്ടിവരുമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഗാന്ധിജിയെ കൊന്നത് ആരാണെന്ന് പറഞ്ഞാൽ കേസാകുന്ന സാഹചര്യമാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാം. മഹാത്മാഗാന്ധി ഈശ്വര അള്ളാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവൻ എന്ന് സ്ഥിരം പാടിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം വലിയ ഭക്തനുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭക്തി എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കുന്നതായിരുന്നു. അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ടത്. അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദുമതത്തിൻ്റെ മിലിറ്റൻസി ഈ മനുഷ്യൻ നശിപ്പിക്കുന്നു, ഇതായിരുന്നു ആരോപണം. ആരാണ് കൊന്നത് എന്നതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ നാളെ എൻ്റെ പേരിൽ കേസ് വരും. ഈ പ്രായാധിക്യമുള്ള ഞാൻ കോടതിക്കാർ കേസ് കൊടുക്ക കേരളത്തിലോ കണ്ണൂരൊന്നുമല്ല. ചന്ദ്രൻ ഹിന്ദുക്കളുടെ സ്വത്താണെന്നും അവിടെ വേറെ ആരും പോകരുത് എന്നൊക്കെയാണ് ഹിന്ദു മഹാസഭക്കാർ പറയുന്നത്. കാലത്തിന്റെ പോക്ക് ഇങ്ങനെയൊക്കെയാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.